എന്നരുൺ ചലച്ചിത്ര അക്കാദമി അംഗവും സി പി ഐ നേതാവും വൈ എഫിൻ്റെ നേതാവുമായ വ്യക്തിയാണ് ശ്രീ എന്നരുൺ. ഒരു ചലച്ചിത്ര നടിയുടെ, അന്യഭാഷാ നടിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടിപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള സാങ്കേതികത്വം ഈ വിഷയത്തിൽ കാണിക്കുന്നത് ശരിയാണോ? കാരണം ഒരു തുറന്ന പറച്ചിലാണ്. ആ തുറന്ന പറച്ചിൽ വരുമ്പോൾ ഇപ്പോൾ എന്താണ് മന്ത്രി രാവിലെ പറഞ്ഞത്? ഇതിൽ വെറുതെ ആർക്കും പറഞ്ഞു പോകാം, ഇതിൽ തെളിവുകൾ വേണം, പരാതിയായി വരട്ടെ എന്നാണ്. അത് പൊതുസമൂഹത്തിൻ്റെ വലിയ വിമർശനം ഏറ്റുകഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ തിരുത്തുന്ന കുറിപ്പിലേക്കും അത് ആരെയും സംരക്ഷിക്കില്ല. രഞ്ജിത്ത് കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ നടപടി ഉണ്ടാകും. അതെന്ത് വരിയാണ്? അതുവഴി ഒരു ഇടതുപക്ഷ സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ്? സംരക്ഷിക്കുകയാണോ സർക്കാർ ചെയ്യുന്നത് ശ്രീ എന്നരുൺ? അല്ലെങ്കിൽ അത് വളരെ ഒരു തെറ്റായ ഒരു സന്ദേശമല്ലേ താഴെത്തട്ടിലേക്ക് അടക്കം നൽകുന്നത്? സർക്കാർ അത്തരത്തിൽ ഒരു സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ വിഷയത്തിൻ്റെ ഗൗരവം, കേരളത്തിന് ഇത്രമാത്രം അപമാനകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയ വിഷയം, ആ വിഷയത്തിൽ അതിൻ്റെ ഗൗരവം അനുസരിച്ച് തന്നെ ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കും. ഒരു കാര്യം ചേർത്ത് പറയാം, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് രാവിലെ ഉണ്ടായ പരാമർശങ്ങൾ അനുചിതമായി പോയി എന്നുള്ളത് തന്നെയാണ് AIYF അഭിപ്രായം. ഇക്കാര്യത്തിൽ എങ്ങനെയുള്ള ഒരു പരിശോധന വേണം? കാരണം ഇതിപ്പോൾ ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് എടുക്കാൻ തക്ക രീതിയിൽ അത് പര്യാപ്തമായ ഒരു സാഹചര്യമാണ്. അതായത് സമാനമായ സാഹചര്യങ്ങൾ ഉള്ളപ്പോഴൊക്കെ അങ്ങനെയാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. ശ്രീ അരുൺ, ഈ വിഷയത്തിൽ നടപടി വളരെ വേഗം തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഞങ്ങളും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, AIYF അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്രീ എന്നരുൺ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടി അദ്ദേഹം ഇത് നടത്തിയ ഒരു പരാമർശമുണ്ട്. ആരെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്മേൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ കോടികൾ കോടികൾ 1,65,00,000 രൂപ മുടക്കി എൻ്റെയും താങ്കളുടെയും അടക്കം നികുതിപ്പണത്തിലെ ഒരു തുകയാണ് ചിലവാക്കിയിരിക്കുന്നത്? ഈ കമ്മീഷനെ എന്തിനാണ് വെച്ചത്? ഈ കമ്മീഷനെ വെച്ചതുകൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചത് എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നടപടികൾ എടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അറിയിച്ചിട്ടുള്ളത്. അതിൽ ചർച്ചകൾ മാത്രമല്ല, ചർച്ചകൾ നടത്തി പരിഹരിക്കേണ്ട വിഷയങ്ങളുണ്ട്, നിയമ നടപടികൾ ഉണ്ടാകേണ്ട ഗുരുതരമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യുകയും ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട വിഷയങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശ്രീ അരുൺ, അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഒരു സംഭവമല്ല വരുന്നത്. നേരത്തെയും ഈ ജൂറി അംഗങ്ങളെ സ്വാധീനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ സമ്മർദ്ദം വിനയനടക്കം തുറന്നു പറഞ്ഞു. അതിനു മുൻപും ഒരുപാട് അല്ലെങ്കിൽ പല രീതിയിലുള്ള പരാമർശങ്ങൾ. തൊഴിലിടങ്ങളിൽ പോലും ഇപ്പോൾ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷഹനാസ് തന്നെ പറഞ്ഞുവല്ലോ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ. അപ്പോൾ അന്നൊക്കെ ഈ സാംസ്കാരിക വകുപ്പിനോട് ചോദിക്കുമ്പോൾ സാംസ്കാരിക വകുപ്പ് ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നു, അതൊക്കെ നിസ്സാരമട്ടിൽ തന്നെ തള്ളുകയായിരുന്നു മന്ത്രി ചെയ്തത്. ഈ വിഷയത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ? ഈ വിഷയത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇതിൻ്റെ ഗ്രാവിറ്റി അതിനേക്കാളൊക്കെ ഒത്തിരി ഉയരത്തിലാണ്. കാരണം ഇതൊരു ക്രിമിനൽ നടപടിക്രമത്തിലേക്ക് പോകും താമസിയാതെ തന്നെ, അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് എന്ന രീതിയിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടി വരും. സ്വാഭാവികമായും ആ ഗൗരവത്തിൽ തന്നെ ഗവൺമെൻറ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് തന്നെയാണ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്ന് AIYF ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ സർക്കിളിൽ, കാരണം ചലച്ചിത്ര അക്കാദമി പോലെ പരിണതപ്രജ്ഞനായിരുന്ന മഹാരഥന്മാരിരുന്ന ഒരു കസേരയാണ്, അതിലെ ഒരു അംഗം, അവിടെ പ്രതിനിധീകരിക്കുന്ന ഒരംഗം എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ സർക്കാർ നൽകുന്ന ഈ കാലതാമസത്തിനപ്പുറത്തേക്ക് സ്വയം കൂടി ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ലേ രഞ്ജിത്ത് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം? അല്ല, ചലച്ചിത്ര അക്കാദമി യോഗങ്ങളിൽ തന്നെ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കത്തുകൾ കൊടുത്തിട്ടുണ്ട്, പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നസ്വരങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൂട്ടായി അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ നിന്നെല്ലാം ഒത്തിരി ഒത്തിരി മുകളിലാണ്, ഒത്തിരി സങ്കീർണമാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള ഈ ആരോപണം, അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ
ശക്തമായ നടപടികൾ തുടർന്നുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇന്നലെയാണ് അത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞു, ഉച്ചയായിട്ടുണ്ട്. ബന്ധപ്പെട്ട ഭരണതലത്തിലുള്ള അക്കാദമി അംഗങ്ങൾക്ക് ഏകസ്വരമുണ്ടോ ഇക്കാര്യത്തിൽ? രഞ്ജിത്ത് മാറി നിൽക്കണമെന്ന് തന്നെയാണോ അക്കാദമി അംഗങ്ങൾ ഏകസ്വരത്തിൽ ആവശ്യപ്പെടുന്നത്? അറിയില്ല, ഞാൻ എൻ്റെ കാര്യം ആണ് പറഞ്ഞത്. എൻ്റെ മാത്രമല്ല, എൻ്റെ സംഘടന എ വി എഫിൻ്റെ നിലപാട് അതാണ്. എ വി എഫ് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകുന്നുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായം ഇപ്പോൾ രാവിലെ മറ്റൊരു അക്കാദമി അംഗമായിട്ടുള്ള മനോജ് കാന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയുണ്ടായി. ഓരോരുത്തരെ സമീപിച്ചാൽ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന സ്ഥിതി ഉണ്ടാകും. ഏതായാലും അത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് പോകേണ്ടി വരില്ല. അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്.